മുഹമ്മദ് ഇക്ബാലും ഞാൻ ഒരു ഹൈന്ദവ സുഹൃത്തിന് വേണ്ടിയിട്ടുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. ഇസ്ലാമില് പുരുഷന് സാഹചര്യം അനുവദിക്കുകയാണെങ്കിൽ 4 വിവാഹമാവാം, പക്ഷേ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ലൈംഗികമായ കാര്യങ്ങളിൽ സ്ത്രീയും പുരുഷനും ഒരുപോലെയാണെന്നിരിക്കെ പുരുഷന് എന്തെങ്കിലും ബലഹീനതകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പുരുഷനെ നിലനിർത്തിക്കൊണ്ട് മറ്റൊരു വിവാഹം ആവാതിരിക്കുകയും അല്ലെങ്കിൽ പുരുഷനെ സ്ത്രീക്ക് ഒഴിവാക്കി മറ്റൊരു വിവാഹത്തിന് ഇസ്ലാം സമ്മതിക്കാതിരിക്കുന്നതും സ്ത്രീയോട് കാണിക്കുന്ന നിവേദനമല്ലേ എന്നാണ് ഒരു ഹൈന്ദവ സുഹൃത്തിൻ്റെ ചോദ്യം. അത് ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അതെനിക്ക് സംശയം ഒന്നുമില്ല. അത് പ്രത്യേകം ഞാൻ പറയുന്നു. സുഹൃത്ത്, ഹൈന്ദവ സുഹൃത്തിനു വേണ്ടി ചോദിച്ച ചോദ്യം, സ്ത്രീയും പുരുഷനും ലൈംഗികമായി ഒരേപോലെയാണ് എന്നിരിക്കെ പുരുഷന് ഒന്നിലധികം വിവാഹങ്ങൾ അനുവദിച്ച ഇസ്ലാം എന്തുകൊണ്ട് സ്ത്രീക്ക് ബഹുഭർത്തൃത്വം അനുവദിച്ചില്ല എന്ന്? ഇവിടെ ആദ്യം തന്നെ ആ ഇരിക്കെ ഒന്ന് വെട്ടുകയാണ്. ലൈംഗികമായി ഒരേപോലെയാണ് എന്ന് ഇരിക്കെ എന്നുള്ള ആ ഇരിക്കലിന് ലൈംഗിക ശാസ്ത്രജ്ഞന്മാരുടെ അംഗീകാരമില്ല. സ്ത്രീയുടെയും പുരുഷന്റെയും ലൈംഗികത അനിവാര്യമാണ് എന്നത് സത്യം. പക്ഷെ രണ്ടുപേരുടെയും ലൈംഗികത ഒരേപോലെയല്ല. ലൈംഗികതകൾ തമ്മിൽ അടിസ്ഥാനപരമായി ഒരുപാട് വ്യത്യാസങ്ങൾ, ഒരുപാട് വ്യത്യാസങ്ങൾ. ഇവിടെ ഒരു ചോദ്യം ബഹുഭാര്യത്വം എന്തുകൊണ്ട് എന്നതല്ല, എന്തുകൊണ്ട് ബഹുഭർത്തൃത്വം അനുവദിച്ചില്ല എന്നതാണ്. ബഹുഭാര്യത്വം അനിവാര്യമായിത്തീരുന്ന ഒരുപാട് സാഹചര്യങ്ങൾ, ഒരുപാട് അനിവാര്യതയുടെ സാഹചര്യങ്ങൾ. അതിൽ ഒന്നാണ് ലൈംഗികത. ലൈംഗികത ഒരു കാരണമാണ്, ലൈംഗികത ഒരു പ്രധാനപ്പെട്ട കാരണത്തിനെയാണ് ബഹുഭാര്യത്വം അനിവാര്യമായിത്തീരുന്നത്. ആകെ അത് എന്താണ്? പല പുരുഷന്മാർക്കും അനിവാര്യമായി തന്നെ അവരുടെ ജൈവികമായ താല്പര്യമായിക്കൊണ്ട് തന്നെ ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധപ്പെടേണ്ടതായി വരുന്നു എന്നുള്ളതൊരു സത്യമാണ്. പലപ്പോഴും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ സെക്കുലർ സൊസൈറ്റികളിൽ അവിടെ ബഹുഭാര്യത്വം വളരെ നീചമായി കരുതപ്പെടുന്ന സമൂഹങ്ങളിൽ, വളരെ മോശമായി കരുതപ്പെടുന്ന സമൂഹങ്ങളിൽ നടത്തിയ കണക്കെടുപ്പുകൾ പരിശോധിച്ചാൽ ഒന്നിലധികം സ്ത്രീകളുമായി ശാരീരികമായി ബന്ധപ്പെടാത്ത പുരുഷന്മാരുടെ എണ്ണം തുലോം വിരളമാണെന്നുള്ളത്. നമ്മുടെ കേരള സംസ്ഥാനത്തിൽ തന്നെ ഉള്ള കണക്കെടുപ്പുകൾ പരിശോധിച്ചപ്പോൾ പഠിച്ച വേശ്യകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പാർട്ടി ഉണ്ടാക്കിയല്ലോ, നല്ലതാണ്, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പൊ നമ്മളെ നാട്ടിൽ പോയിട്ട് നിങ്ങളാരും അഭിസാരികകളെന്നോ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഒന്നും വിളിക്കാൻ പാടില്ല. വിളിച്ചാൽ അത് അവകാശ ലംഘനവും അപമാനകരവുമായി മുദ്രയടിക്കപ്പെടും. വിളിക്കേണ്ടത് ലൈംഗിക തൊഴിലാളികൾ എന്ന, സെക്സ് വർക്കേഴ്സ് മാത്രം വിളിക്കാൻ പാടും. അപ്പോ ഈ ലൈംഗിക തൊഴിലാളികൾ പുറത്തുവിട്ടൊരു കാര്യം, കേരളത്തിൽ 80% വരുന്ന ഈ ലൈംഗിക തൊഴിലാളികളുടെ അടുക്കലേക്ക് ചെല്ലുന്ന പുരുഷന്മാരിൽ 80% വിവാഹിതരാണ് എന്നുള്ളത്, വിവാഹിതരാണ് എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കിയത്. മാത്രമല്ല, കൂടുതലൊന്നും പറയണ്ടല്ലോ, നമ്മുടെ എയ്ഡ്സിനെതിരെ നമ്മുടെ സാംസ്കാരിക വകുപ്പ് പുറത്തിറക്കിയ ഒരു പോസ്റ്റർ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, കാരണം നിങ്ങൾ നല്ല കാലത്ത് നാട് വിട്ടുപോകുന്നല്ലോ. ഇപ്പോൾ പറഞ്ഞാല് സാംസ്കാരികമായി വളരെ അപജയത്തിന്റെ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ എന്താ പോസ്റ്റർ എന്നറിയാമോ? പോസ്റ്റർ ബാഗെല്ലെടുത്തിട്ട് യാത്രക്കൊരുങ്ങുന്ന ഭർത്താവ്, അങ്ങനെ ഭർത്താവിന്റെ അടുത്ത് ബാഗെല്ലാം കെട്ടിക്കൊടുത്തതിന് ശേഷം സ്ത്രീ ഗർഭനിരോധന മാർഗത്തിനുള്ള കോണ്ടംസ് കൊടുത്തിട്ട് പറയാണ്, നിങ്ങൾ ഇതും കൂടി ബാഗിൽ വെച്ചേക്കൂ. എനിക്ക് ഭാര്യ പറയാണ്, ചേട്ടൻ എനിക്ക് ശരിക്കും അറിയാവുന്നതാണല്ലോ, എവിടെങ്കിലും പോയിട്ട് എഴുത്തേറ്റ് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞ് ഈ ഗർഭനിരോധന ഉറ കൊടുക്കുന്ന ഭാര്യയുടെ ചിത്രം പ്രസിദ്ധീകരിച്ചത് കേരളത്തിന്റെ സാംസ്കാരിക വകുപ്പാണ്, നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ കേരളത്തിന്റെ സംസ്കാരത്തെ കുറിച്ച് നമുക്കിപ്പോ ഏകദേശം മനസ്സിലായി, കാരണം അത് അങ്ങനെയായി മാറിയിട്ടുണ്ട്. അങ്ങനെയായി മാറിയെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നിയമപരമായ ഒരു ഭാര്യ, നിയമപരം എന്നത് മാത്രമേ പ്രശ്നമുള്ളൂ, ബാക്കി എത്ര സ്ത്രീകളുമായും ബന്ധപ്പെടുന്നതുകൊണ്ട് യാതൊരു കുഴപ്പം നാട്ടിലെ നിയമത്തിനോ ധാർമ്മികതക്കോ കുടുംബ ബന്ധങ്ങൾക്കോ ഇല്ലാതായി മാറുന്ന അവസ്ഥ. ഇത് സൂചിപ്പിക്കുന്ന ഒരു പച്ചയായ സത്യമുണ്ട്. ആ സത്യത്തിന് നേരെ മുഖം തിരിച്ച് നിൽക്കുവാൻ മാനവികമായി ചിന്തിക്കുന്ന ആളുകൾക്ക് സാധ്യമല്ല.
പലപ്പോഴും എല്ലാ കാര്യങ്ങളും വിമർശിക്കാറുണ്ട്. സത്യത്തിൽ വിമർശിക്കുന്ന ആളുകളുടെ കൈകളിലുള്ളത് എന്താണ് എന്നുള്ള തിരിച്ചുള്ള ചോദ്യമുണ്ട്. എന്താ ലോകത്തെ ഇസ്ലാമല്ല ബഹുഭാര്യത്വം ഉണ്ടാക്കിയത്? ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യതാണ്. ലോകത്തെ ഏത് സമൂഹത്തിലും ഏത് സംസ്കാരത്തിലും നിലനിന്നിരുന്ന കാര്യമാണ്. ഏത് മതഗ്രന്ഥത്തിലാണ് ബഹുഭാര്യത്വം ഇല്ലാത്തത്? ഏത് മത ദാർശനിക ഗ്രന്ഥമാണ് ബഹുഭാര്യത്വത്തെ നിരോധിച്ചിട്ടുള്ളത്? ഒരൊറ്റ മതഗ്രന്ഥവും ബഹുഭാര്യത്വത്തെ നിരോധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. മാത്രമല്ല, ഏത് പുരുഷ ഏത് പ്രധാനപ്പെട്ട വ്യക്തികൾക്കും ബൈബിൾ പഴയ നിയമത്തെ നോക്കിയാൽ ആദർശ പിതാഭാര്യയായി അറിയപ്പെടുന്ന അബ്രഹാമിന് മൂന്ന് ഭാര്യമാർ, സാറായി, ഹാഗർ, കെത്തൂറ, ഇസ്രായേലിന്റെ പിതാവായി അറിയപ്പെടുന്ന യാക്കോബിന് എട്ട് ഭാര്യമാർ, യാക്കോബിന് നാല് ഭാര്യമാർ, അതേപോലെ തന്നെ ഇയാൾക്ക് ദാവീദിന് എട്ട് ഭാര്യമാർ, സോളമന് 700 ഭാര്യമാരും 300 ഉപഭാര്യമാരും, ഇങ്ങനെ ഭാര്യമാരുടെ എണ്ണം. ഭാരതീയ ദർശനത്തിൽ ഇതിഹാസങ്ങൾ പരിശോധിച്ചാൽ ശ്രീരാമന്റെ പിതാവായ ദശരഥന് മൂന്ന് ഭാര്യമാരുണ്ട്. ശ്രീരാമനെ കുറിച്ച് പറയുന്നത് 16,000 ഭാര്യമാരുണ്ടായിരുന്നു. അതിന് പല വ്യാഖ്യാനങ്ങൾ പറയാറുണ്ട്. പക്ഷെ ഏതായിരുന്നാലും ഞാൻ സൂചിപ്പിക്കുന്നത്, വേദകാലഘട്ടം മുതൽക്ക് തന്നെ ഭാരതത്തിൽ ബഹുഭാര്യത്വം സാർവത്രികമായിരുന്നു. അതിനെ പിന്നീട് ജാതിപരമായ അടിസ്ഥാനത്തിൽ നിയന്ത്രിക്കുകയാണ് അറിയത്, പിന്നെ മനുസ്മൃതിയെല്ലാം ചെയ്തത്. യാജ്ഞവൽക്യ സ്മൃതിയിലെ 1-ാം അധ്യായത്തിൽ 57-ാമത്തെ വചനമുണ്ട്, തിസ്വ വർജാന പൂർവേണ ദ്യോ തദൈക യഥാക്രമം ബ്രാഹ്മണ ക്ഷത്രിയ വിശ്യാം ശൂദ്രോ സോ ശൂദ്ര ജന്മനഹ എന്ന്. എന്താണത്? ബ്രാഹ്മണന് മൂന്ന് ഭാര്യമാർ, ക്ഷത്രിയന് രണ്ട് ഭാര്യമാർ, വൈശ്യന് ഒരു ഭാര്യ, ശൂദ്രന് സ്വന്തം ജാതിയിൽ നിന്ന് മാത്രം ഭാര്യ. ഇതവിടുത്തിക്കുന്നു. ഇതാണ് യാജ്ഞവൽക്യ സ്മൃതിയുടെ ഉപദേശം. അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ജാതിയുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരിക ചെയ്തത്. വളരെ ശക്തമായി വർഗീയമായി ഇസ്ലാമിലെ ബഹുഭാര്യത്വ സമ്പ്രദായത്തെ വളരെ നീചമായി ഒരു സുഹൃത്ത് ഇങ്ങനെ വിമർശിച്ചപ്പോ അദ്ദേഹം ഈ രൂപത്തിൽ ഹൈന്ദവ വർഗീയതയുടെ വക്താവ് കൂടിയായപ്പോ ഞാൻ അദ്ദേഹത്തോട് ഈ വചനം ഉദ്ധരിച്ചിട്ട് പറഞ്ഞു, ഇത് ജാതീയതയുടെ അടിസ്ഥാനത്തിലാണ്, അഥവാ മുകളിലേക്ക് ഇങ്ങനെ പോകുന്തോറും 1, 2, 3 എന്നിങ്ങനെ. ഇസ്ലാമിക വീക്ഷണത്തിൽ ബ്രാഹ്മണനായിരുന്നാലും ക്ഷത്രിയനായിരുന്നാലും ശൂദ്രനായിരുന്നാലും പിന്നെ ചണ്ടാളനായിരുന്നാലും എല്ലാം അയാൾ മാനവികത സ്വീകരിക്കുമ്പോൾ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ മാനവികതയാണ്, മാനവികത സ്വീകരിക്കുമ്പോൾ അയാൾ പൂർണ്ണ മനുഷ്യജാതിയാകുന്നു, അയാൾ ഈ ജാതികൾക്കെല്ലാം മുകളിലെത്തുന്നു. അപ്പോൾ ബ്രാഹ്മണന്റെ മുകളിലുള്ള ജാതി എന്നുള്ള നിലക്ക് അയാൾക്ക് 4 എന്ന് പറഞ്ഞതിന് എന്താണ് തെറ്റ് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. അപ്പോ സംഗതി എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ ജാതീയമായ അടിസ്ഥാനത്തിൽ ഭാര്യമാരുടെ എണ്ണം നിശ്ചയിക്കുക, ഇതിനി ഭൗതിക ദർശനങ്ങളുടെ കാര്യം, ഭൗതിക ദാർശനികന്മാർ നിഷേധിക്കാൻ പറ്റുമോ? കാൾ മാർക്സിന് ജെന്നി എന്ന സ്വന്തം ഭാര്യയെ കൂടാതെ ഹെലന എന്ന വെപ്പാട്ടി ഉണ്ടായിരുന്നു എന്നും, ആ ഹെലനയിൽ ഫ്രെഡറിക് എന്ന പിന്നെ ഒരു കുഞ്ഞുണ്ടായിരുന്നു എന്നുമുള്ള വസ്തുതകൾ മാർക്സിന്റെ ജീവചരിത്രങ്ങൾ വായിച്ച ആളുകൾക്കറിയാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ബർട്ടൺ റസ്സൽ, അദ്ദേഹത്തിന് 4 ഭാര്യമാരുണ്ടായിരുന്നു, എന്നിട്ടും പുത്രഭാര്യയായ സൂസൻ അടക്കം പലരുമായും അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു എന്നും സൂസന്റെ ഡയറി കുറിപ്പുകൾ നമ്മൾ പഠിച്ച മനസ്സിലാക്കിയത്. ഇതെല്ലാം പ്രകടമാക്കുന്ന ഒരു പച്ചയായ യാഥാർത്ഥ്യം. അതിനു നേരെ ഇസ്ലാം മുഖം തിരിച്ചു നിൽക്കുന്നില്ല. ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിക്കേണ്ട, ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധപ്പെടേണ്ട അനിവാര്യമായ അവസ്ഥയുണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും വിവാഹം എന്ന കരാറിലൂടെ മാത്രമേ പാടുള്ളൂ എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. അതാണ് ഇസ്ലാം പഠിപ്പിച്ചത് ആ രംഗത്ത്. വിവാഹം എന്ന കരാറിലൂടെ അല്ലാതെ ഉണ്ടാവാൻ പാടില്ല. പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ അത് ഒരു നിയമമാണ്, ഒരു അനുവാദം മാത്രമാണ്. ആ അനുവാദത്തിന്റെ അർത്ഥം എല്ലാവരും ചെയ്യണമെന്നല്ല, ചെയ്യുന്നവർ അങ്ങനെയേ ചെയ്യാവൂ എന്നാണ്. സാധാരണ നമ്മൾ ഗാർഡനിൽ പോയാൽ കാണാറുള്ള സ്പിറ്റ് ഹിയർ, ഇവിടെ തുപ്പുക എന്ന ബോർഡിന്റെ മാതിരി ഞാൻ സാധാരണ സൂചിപ്പിക്കാറുണ്ട്. ഇവിടെ തുപ്പുക എന്ന് പറഞ്ഞിട്ടൊരു ബോർഡും അതിനടുത്ത് ഒരു കുറ്റിയും കണ്ടാൽ തുപ്പ എല്ലാവരും അവിടെ ചെന്ന് ബുദ്ധിമുട്ടി അടങ്ങാറായി കുരച്ച് തുപ്പണം എന്ന് ആരും മനസ്സിലാക്കാറില്ല. പിന്നെന്താണ് തുപ്പേണ്ടവർ അവിടെയേ തുപ്പാവൂ എന്നാണ് അതിനർത്ഥം. ഇസ്ലാമിലെ ബഹുഭാര്യത്തെ ഈ രൂപത്തിലാണ്. ആർക്കെങ്കിലും ഒന്നിലധികം സ്ത്രീകളുമായി ബന്ധപ്പെടണമെന്ന് അനിവാര്യമാണോ എങ്കിൽ വിവാഹം എന്ന കരാറിലൂടെയേ പറ്റൂ.
അതല്ലാത്ത പുറത്തുള്ള ലൈംഗികമായ ബന്ധത്തെ ഇസ്ലാം പൂർണ്ണമായി തന്നെ നിരോധിക്കുന്നു. ഒരു ഇസ്ലാമിക സമൂഹത്തിലാണെങ്കിൽ അത്തരം ലൈംഗിക ബന്ധങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അവളോ അവനോ വിവാഹിതരല്ലെങ്കിൽ അവരെ നൂറടിയടിക്കണം, വിവാഹിതരാണെങ്കിൽ മരണം വരെ കല്ലെറിയണം എന്ന ഇസ്ലാമിന്റെ വിധി. അത്രക്കും നികൃഷ്ടമായിട്ടാണ് ഇസ്ലാം അതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അനിവാര്യമായ അവസ്ഥകളിൽ ഒന്നിലധികം സ്ത്രീകളെ വെച്ചുകൊണ്ടിരിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നു. പുരുഷ ലൈംഗികതയെക്കുറിച്ച് കൃത്യമായി അറിയുന്ന പടച്ചതമ്പുരാനിൽ നിന്നുള്ളതായതുകൊണ്ട് ഇസ്ലാം അങ്ങനെ അനുവദിക്കുന്നു എന്നാണ് ഞാൻ പറയുക. എന്നാൽ ഇത് അനിവാര്യമായി തീരുന്ന മറ്റവസ്ഥകളുണ്ട്. സ്ത്രീയുടെ വന്ധ്യത, അതേപോലെ തന്നെ അവളുടെ ലൈംഗിക ശേഷിയില്ലായ്മ, അതേപോലെ തന്നെ പിന്നെ അവളുടെ മാറാരോഗം, അതേപോലെ തന്നെ വിധവകളുടെ സംരക്ഷണം, ഇങ്ങനത്തെ ഒരുപാട് വൈയക്തികമായി തന്നെ അനിവാര്യമായി തീരുന്ന അവസ്ഥകൾ, സാമൂഹികമായി അനിവാര്യമായി തീരുന്ന അവസ്ഥകളുണ്ട്. അഥവാ സ്ത്രീ പുരുഷ അനുപാതത്തിലുള്ള പുരുഷ സ്ത്രീകളുടെ എണ്ണം വർദ്ധിക്കുക, അതേപോലെ തന്നെ യുദ്ധത്തിൽ പുരുഷന്മാർ മരണപ്പെടുകയും വിധവകളുടെ എണ്ണം കൂടുകയും ചെയ്യുക, ഇത്തരം അവസ്ഥകളിലും സാമൂഹികമായി ബഹുഭാര്യത്വം അനിവാര്യമായി തീരുന്ന അവസ്ഥകളാണ്. എന്നാൽ ഇതേ അവസ്ഥകൾ, ചോദ്യത്തിന്റെ മർമ്മമതാണ്, ഇതേ അവസ്ഥകൾ സ്ത്രീക്കുണ്ടായിക്കൂടെയെന്ന, ഉണ്ടെങ്കിൽ സ്ത്രീക്ക് ബഹുഭാര്യത്വം പറ്റുമോ, ബഹുഭർത്തൃത്വം പറ്റുമോ? ഇതേ അവസ്ഥകൾ സ്ത്രീക്കുണ്ടാവുകയില്ല എന്നതാണ് ഒന്നാമത്തെ ഉത്തരം. ഒന്നാമത്തെ ഉത്തരം അതാണ്. അഥവാ ലൈംഗികമായി പൂർണ്ണമായി ആരോഗ്യവതിയായ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യവാനായ ഒരു പുരുഷൻ അവളുടെ ലൈംഗിക സമ്പൂർത്തീകരണത്തിന് ആ പുരുഷൻ മാത്രം മതി. അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അവിടെ ലൈംഗികമായി അവൾ അയാൾ ബലഹീനനാണെങ്കിൽ, ആ ബലഹീനതയുള്ള അവസ്ഥയാണെങ്കിൽ അവൾ അയാളിൽ നിന്ന് വിവാഹമോചനം തേടാൻ സ്ത്രീക്ക് ഇസ്ലാം അനുവാദം നൽകുന്നുമുണ്ട്. വിവാഹമോചനമല്ലാതെ മറ്റൊരു പുരുഷനെ സ്വീകരിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പുരുഷനെ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു പുരുഷനെ സ്വീകരിക്കുകയാണെങ്കിൽ എന്താ ആ ഉണ്ടാകുന്ന കുഞ്ഞിന്റെ പിതൃത്വത്തിന്റെ പ്രശ്നം? ഒന്നാമത്തെ പ്രശ്നം, ഉണ്ടാകുന്ന കുഞ്ഞ് അത് ആരുടേതാണ്? ഗർഭിണിയാകുമ്പോൾ മുതൽ പ്രശ്നം തുടങ്ങി, ഇത് ആരുടേതാണ്? ആരാണ് ഇവൾക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യേണ്ടത്? സ്വാഭാവികമായും ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ നിന്നാണ് ഇത്തരം അവസ്ഥകളിൽ ഉണ്ടാകുന്ന സഹായങ്ങളും സ്നേഹവായ്പകളും കാരുണ്യങ്ങളും കാരുണ്യ കടാക്ഷങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. ഈ രംഗത്ത് പ്രസവിക്കപ്പെടാൻ പോകുന്നത് ആരുടെ കുഞ്ഞാണ് എന്നറിയാത്തിടത്തോളം കാലം സ്ത്രീ പരിഗണിക്കപ്പെടുകയല്ല, സ്ത്രീ അവഗണിക്കപ്പെടുകയാണ് ചെയ്യുക. ഒന്ന്, രണ്ട്, പ്രസവിക്കപ്പെട്ടാൽ ആരുടെ കുഞ്ഞാണ് എന്ന് മനസ്സിലാക്കാൻ സാധ്യമല്ല. അപ്പോൾ മറുപടി വരും, ഇപ്പൊ DNA ഫിംഗർ പ്രിന്റ് ടെസ്റ്റ് ഉണ്ടല്ലോ. ഇസ്ലാം അതിനെ പൂർണ്ണമായി നിരാകരിക്കുന്നു. ഒരു കുഞ്ഞിന് പിതാവിന്റെ സ്നേഹം കിട്ടണമെങ്കിൽ ലാബറട്ടറിയിൽ പോയി ടെസ്റ്റ് റിപ്പോർട്ടുമായിട്ട് വന്നിട്ട് അപ്പ നിങ്ങളാണ് എന്റെ പിതാവ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ സ്നേഹിക്കണമെന്ന് പറയേണ്ട ഗതികേടിനെ ഇസ്ലാം പൂർണ്ണമായി നിരാകരിക്കുന്നു. ഇത് ലാബറട്ടറി പരിശോധനയിൽ നിന്ന് ഉണ്ടാകേണ്ടതല്ല, മനസ്സിൽ നിന്ന് നിർഗളിക്കേണ്ടതാണ് സ്നേഹവും കാരുണ്യവും എന്നുള്ള ഇസ്ലാമിന്റെ വീക്ഷണം. അതുകൊണ്ട് തന്നെ അതേപോലെ തന്നെ ഈ മകനാരാണെന്ന് തീരുമാനിക്കാൻ പറ്റാത്തത് കൊണ്ടുണ്ടാകുന്ന അനന്തരാവകാശ പ്രശ്നങ്ങൾ, ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങൾ. അതേസമയം ബഹുഭാര്യത്വത്തിൽ മക്കളുടെ പിതൃത്വത്തിന്റെയോ മാതൃത്വത്തിന്റെയോ പ്രശ്നങ്ങൾ പ്രശ്നമായി തീരുന്നില്ല. ബഹുഭാര്യത്വത്തിൽ ബഹുഭർത്തൃത്വത്തിൽ അതേസമയം പിതാവ് ആരാണ് എന്നറിയാത്ത അവസ്ഥ വരുന്നു. മാത്രമല്ല, ഒരിക്കലും പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അത് അനിവാര്യതയായി തീരുന്നില്ല. പെണ്ണിനെ അവൾക്ക് നേരത്തെ പറഞ്ഞ ലൈംഗികതയുടെ പ്രശ്നം തന്നെ എടുത്താൽ അവൾക്ക് ലൈംഗികമായി ബന്ധപ്പെടാൻ സാധ്യമല്ലാത്ത ഒരുപാട് അവസ്ഥകളുണ്ട്. നമുക്കറിയാവുന്നതാണ് അവളുടേതായ ജൈവികമായ പ്രയാസങ്ങളുടെ അവസ്ഥകൾ, ചിലപ്പോൾ ആഴ്ചകളോളം നീണ്ടുന്ന പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ മാസങ്ങളോളം നീളുന്ന പ്രശ്നങ്ങൾ. ചില പുരുഷന്മാർക്കെങ്കിലും ഈ രംഗത്ത് നിയന്ത്രണം പാലിക്കാൻ സാധിക്കാതെ വന്നേക്കാം. അത് ആ പുരുഷ ലൈംഗികതയുടെ പ്രത്യേകതയാണത്. അത് അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചിട്ടുള്ള ലൈംഗിക ശാസ്ത്ര പണ്ഡിതന്മാരുടെ രചനകൾ എടുത്ത് പരിശോധിച്ചു നോക്കുക, അപ്പൊ നമുക്ക് മനസ്സിലാവും. പുരുഷ ലൈംഗികതയുടെ പ്രത്യേകതയാണ് ചില പുരുഷന്മാർക്കെങ്കിലും ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥ വരാം. അങ്ങനെയാകുമ്പോൾ ഭൗതിക ദർശനങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ പുറത്തു പോകാം എന്നാണ്. ഇസ്ലാം അവിടെ നിഷ്കർഷിക്കുന്നത് പാടില്ല. അനിവാര്യമെങ്കിൽ നിനക്ക് മറ്റൊരു ഭാര്യയെ കൂടി നിനക്ക് സ്വീകരിക്കാം, എന്നാൽ അവിടെ കൃത്യമായ വ്യക്തമായ വിലക്കുകളുടെ അടിസ്ഥാനത്തിൽ സ്വീകരിക്കാം.
അതേപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ച രീതിയിൽ ചിലപ്പോൾ സ്ത്രീ പുരുഷ അനുപാതത്തിൽ പുരുഷന്മാരുടെ എണ്ണം കൂടിയാലോ, പുരുഷന്മാരുടെ എണ്ണം കൂടാലോ, അല്ല പുരുഷന് വന്ധ്യതയുണ്ടെങ്കിലോ, അതാണ് അടുത്ത പ്രശ്നം. പുരുഷന് ഇതേപോലെ വന്ധ്യത ഉണ്ടാക്കിക്കൂടെ? സ്ത്രീക്ക് വന്ധ്യത ഉണ്ടാകുമ്പോൾ ഒന്നിലധികം സ്ത്രീകളെ സ്വീകരിക്കുക. പുരുഷന് വന്ധ്യത ഉണ്ടെങ്കിലോ? ഒന്നാമത് പുരുഷ വന്ധ്യത പലപ്പോഴും താൽക്കാലികമാണ്, അത് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പ്രകൃതിപരമായി തന്നെ അത് മാറി വരാനും സാധ്യതയുണ്ട്. ഇനി വന്ധ്യനായ പുരുഷൻ അയാളോടൊപ്പം മറ്റൊരു പുരുഷനും കൂടി സ്ത്രീ സ്വീകരിച്ചു എന്ന് വിചാരിക്കുക. സ്വാഭാവികമായും പുരുഷൻ അവന്റെ വന്ധ്യതയെ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നവനാകും, അത് സ്വാഭാവികമാണ്. അത് ആരായിരുന്നാലും ഇപ്പോ ഇവൾക്ക് ഗർഭിണിയാകുന്നതോടുകൂടി ആരംഭിക്കും ഇവന്റെ അഭിമാനം, പ്രശ്നം തുടങ്ങും. സ്വാഭാവികമായിട്ടും ഈ കുഞ്ഞിന്റെ പിതൃത്വം ഇവൻ അവകാശപ്പെടാൻ തുടങ്ങും. അങ്ങനത്തെ ഒരുപാട് അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. വിവാഹമോചനത്തിന് ശേഷം പോലും ഉണ്ടായിട്ടുണ്ട്. വിവാഹമോചനം കഴിഞ്ഞ് പെട്ടെന്ന് ഇങ്ങനെ ഈ വന്ധ്യതയും ലൈംഗിക ശേഷിയില്ലായ്മയും മൂലം വിവാഹമോചനം കഴിഞ്ഞ് പെട്ടെന്ന് വിവാഹിതയായപ്പോൾ ആ കുഞ്ഞ് എന്റേതാണ് എന്നും, ഞാൻ പിന്നെ ഗർഭിണിയായതിനു ശേഷമാണ് അവൾ വിവാഹമോചിതയായത് എന്നും, കൃത്യം 10 മാസത്തിന്റെ ഉള്ളിൽ പ്രസവിച്ചപ്പോ ആ കുഞ്ഞിന്റെ പിതൃത്വം അവകാശപ്പെട്ട കേസുകൾ ഉണ്ടായി വന്നിട്ടുണ്ട്, വിവാഹമോചനത്തിന് ശേഷമാണ്. അപ്പൊ അങ്ങനത്തെ കേസുകളുടെ രംഗത്ത് സ്ത്രീക്ക് തന്നെയാണ് പ്രയാസമുണ്ടാവുക. സ്ത്രീ പുരുഷ അനുപാതത്തിലുള്ള വ്യത്യാസം പറഞ്ഞാൽ പുരുഷന്മാരുടെ എണ്ണം സ്ത്രീകളെക്കാൾ കൂടുതൽ വരുന്ന മാനവികമായ സാമൂഹികമായ അവസ്ഥകളൊന്നുമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ സത്യം. അതെന്താണ്? സ്ത്രീ പുരുഷ അനുപാതത്തിൽ സ്ത്രീകളുടെ എണ്ണമായിരിക്കും എപ്പോഴും കൂടുതൽ. അതിന് കാരണമുണ്ട്, അതിന് മെഡിക്കൽ സയൻസ് പറയുന്ന കാരണമുണ്ട്. അതെന്താണ്? സ്ത്രീ ശിശുവിനാണ്, സ്ത്രീ ഭ്രൂണത്തിനാണ് രോഗപ്രതിരോധ ശേഷി, ഇമ്മ്യൂണൈസേഷൻ കൂടുതൽ, ഇമ്മ്യൂണിറ്റി പവർ കൂടുതൽ. ഇമ്മ്യൂണൈസേഷൻ അല്ല, ഇമ്മ്യൂണിറ്റി പവർ കൂടുതൽ. അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി കൂടുതലായതുകൊണ്ട് ചാപ്പിള്ളകളിൽ അധികവും ആൺകുട്ടികളായിരിക്കും. പെൺകുട്ടികളായിരിക്കും 1000 ആൺകുട്ടികൾക്ക് 1018-13 വടക്ക് പെൺകുട്ടികൾ എന്ന നിരക്കാണ് സാധാരണയായി ഉണ്ടാവുക. ഇത് നമുക്ക് നോർമലായിട്ടുള്ള പ്രസവം നടക്കുന്ന സ്ഥലങ്ങളിലാണ് കേട്ടോ. അതല്ല, നേരത്തെ പറഞ്ഞ രീതിയിലുള്ള പെൺഭ്രൂണങ്ങളെ നശിപ്പിക്കുന്ന സമൂഹത്തിൽ പുരുഷന്മാരുടെ എണ്ണം കൂടാം. പക്ഷെ അവിടെ ഇസ്ലാം പറയുന്ന ഒരു സമൂഹത്തിൽ, ഇസ്ലാം വിഭാവന ചെയ്യുന്ന സമൂഹത്തിൽ അങ്ങനെ ഉണ്ടാകില്ല, അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത്ര ഒരു പ്രശ്നത്തിന് പരിഹാരം ഇസ്ലാം കാണേണ്ടതില്ല. അതിന് ഭൗതിക ദാർശനികന്മാരാണ്, ഭൗതികരായി ജനങ്ങളെ വളർത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് ആ പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത്. ഇസ്ലാം വളർത്തുന്ന ഒരു സമൂഹത്തിൽ ആ രൂപത്തിലുള്ള പ്രശ്നം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നതനുസരിച്ച് ഒരിക്കലും തന്നെ പുരുഷന്മാരുടെ എണ്ണം സ്ത്രീകളെക്കാൾ കൂടുവാൻ സാധ്യതയില്ല പ്രകൃതിപരമായി. ഇനി ഏതെങ്കിലും ഒരു സമൂഹത്തിൽ അങ്ങനെ ഉണ്ടായാൽ തന്നെ അയാൾക്ക് മറ്റു സമൂഹങ്ങളിൽ പോയി ഇണയെ കണ്ടെത്താവുന്നതാണ്. സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മറ്റ് സമൂഹങ്ങളിൽ പോയി ഇണയെ കണ്ടെത്തുക എന്ന് പ്രായോഗികമായി തന്നെ ഒരുപാട് പ്രയാസമുണ്ടാക്കുന്ന കാര്യവുമാണ്. ഇതുകൊണ്ടെല്ലാം കൊണ്ട് ഇസ്ലാം കൃത്യമായി പറഞ്ഞു, മാതാവിനെയും പിതാവിനെയും മനസ്സിലാക്കുന്ന സമ്പ്രദായം ദൈവവിശ്വാസികളായി പടച്ചതമ്പുരാനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് നൽകുകയും, സാധാരണയായി വിമർശനം ഉന്നയിക്കുന്ന ആളുകൾക്ക് പിതാവിനെ മനസ്സിലാക്കാൻ സാധിക്കാത്ത സമ്പ്രദായം കൊടുക്കുകയും ചെയ്തു എന്നാണ് പറയേണ്ടത്. കാരണം പിതാവിനെ മനസ്സിലാക്കുവാൻ സാധ്യമല്ലാത്ത സമ്പ്രദായം ബഹുഭർത്തൃത്വം എന്ന സമ്പ്രദായം, അത് ഒരു ധാർമ്മികമായി മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിന് സ്വീകരിക്കാൻ സാധിക്കുന്നതല്ല എന്നുള്ളതാണ് സത്യം. നമുക്കറിയാമല്ലോ, നമ്മളുടെ നാട്ടിൽ മുൻപ് പല സമൂഹങ്ങളിലും ബഹുഭർത്തൃത്വ സമ്പ്രദായം ഉണ്ടായിരുന്നു. ആ ബഹുഭർത്തൃത്വ സമ്പ്രദായം ഉണ്ടാകുന്ന അവസ്ഥകളിലുള്ള ആ സാമൂഹ്യമായ ചുറ്റുപാടുകളെക്കുറിച്ച് മാത്രം പഠിച്ചാൽ മതി അതിൻ്റെ ഭീകരതയെക്കുറിച്ച് മനസ്സിലാക്കാൻ എന്നുള്ളതാണ് സത്യം. അപ്പോൾ ചുരുക്കത്തിൽ, പ്രായോഗികമല്ലാത്തതുകൊണ്ട്, പ്രകൃതിപരമല്ലാത്തതുകൊണ്ട് ഇസ്ലാം ബഹുഭർത്തൃത്വത്തെ നിരോധിക്കുകയും നിഷേധിക്കുകയും ചെയ്തു. അനിവാര്യമായ സാഹചര്യത്തിൽ പ്രകൃതിമതമായി ഇസ്ലാമിന് ബഹുഭാര്യത്വത്തെ അംഗീകരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം.